ശിവശങ്കറിന്റെയും ബിനീഷ് കോടിയേരിയുടെയും അറസ്റ്റോടെ പാർട്ടി പ്രതിരോധത്തിലായിരിക്കെയാണ് കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നത്. വിവിധ തെരഞ്ഞെടുപ്പുകളിൽ സ്വീകരിക്കേണ്ട സമീപനം സംബന്ധിച്ചിട്ടുള്ള അന്തിമ രൂപരേഖയും കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കും. കെ പി അഭിലാഷ് ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, ഏറ്റവും പ്രധാനമായും അറിയേണ്ടത് ഈ രണ്ട് അറസ്റ്റുകൾ, എം ശിവശങ്കറിന്റെയും അതോടൊപ്പം ബിനീഷ് കോടിയേരിയുടെയും അറസ്റ്റുകൾ, അത് കേന്ദ്ര കമ്മിറ്റിയിൽ ഒരു വലിയ ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ? സുരേഷ്, രണ്ട് ദിവസത്തെ സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ യോഗം നടക്കാൻ പോകുന്നത്. നേരത്തെ പോളിറ്റ് ബ്യൂറോ തയ്യാറാക്കിയ കരടിന്മേലുള്ള വിശദമായ ചർച്ചയും അതിന്മേലുള്ള തീരുമാനവും കൈക്കൊള്ളുക എന്നത് തന്നെയാണ് സി സിയുടെ പ്രധാനപ്പെട്ട അജണ്ട എന്നുള്ളത്. എന്നാൽ സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ സാഹചര്യം, പ്രത്യേകിച്ച് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന സി പി എം അധികാരത്തിലിരിക്കുന്ന ഏക സംസ്ഥാനമായ കേരളത്തിൽ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ പാർട്ടി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി അറസ്റ്റിലായിരിക്കുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ കൂടി അറസ്റ്റിലാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ഇതിനു മുമ്പൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേക സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ വിഷയം കൂടി ഇന്ന് നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വരിക തന്നെ ചെയ്യും. നേരത്തെ തന്നെ സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ ഈ കേന്ദ്ര നേതൃത്വം ഈ വിഷയത്തെ പ്രതിരോധിച്ചതാണ്. പ്രത്യേകിച്ച് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അറസ്റ്റിനെ, ഐ എ എസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിലാവുമ്പോൾ അതിന് ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനല്ല എന്നുള്ളതായിരുന്നു. അതോടൊപ്പം തന്നെ ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട വിഷയം അത് വ്യക്തിപരം എന്നുള്ളതായിരുന്നു. എന്നാൽ പുറത്ത് മാധ്യമങ്ങളോട് ഇത്തരത്തിലൊക്കെയാണ് ചർച്ചകൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ എന്നിരുന്നാൽ പോലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രതിച്ഛായയ്ക്ക് ഏറ്റ കോട്ടം എന്നത് എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെയാണ് നടക്കാൻ പോകുന്നത്. അതിനിടെയാണ് അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനത്ത് ഇത്രമേ വലിയ ഒരു സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അംഗങ്ങൾ തീർച്ചയായും ഈ വിഷയം ഉന്നയിക്കുമെന്ന കാര്യത്തെ തർക്കമില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു പൊതു നിലപാട് അനുസരിച്ച് വലിയ ആക്രമണങ്ങളിലേക്കോ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു ചർച്ചയിലേക്കോ ഒന്നും പോകാൻ സാധ്യതയില്ല. മറിച്ച് ഇത്തരം വിഷയങ്ങളിൽ ഉണ്ടാകുന്ന ജാഗ്രത കുറവ് തീർച്ചയായും കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് നടക്കുന്ന യോഗത്തിൻ്റെ പ്രധാന അജണ്ട എന്നത് അഭിലാഷ് ഇതോടൊപ്പം അഭിലാഷ് മറ്റേ തെരഞ്ഞെടുപ്പിൻ്റെ ആ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും അംഗങ്ങൾ ഇത് ഉയർത്തുകയാണെങ്കിൽ എന്താണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ പൊതുവായിട്ടുള്ള ഈ വിഷയത്തിനോടുള്ള ഒരു സമീപനം? കാരണം അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അധികാരത്തിലിരിക്കുന്ന ഏക സംസ്ഥാനമാണ്. അവിടെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുന്ന ഏതെങ്കിലും വിധത്തിലുള്ള നീക്കമുണ്ടായി കഴിഞ്ഞാൽ അത് വലിയ പ്രത്യാഘാതമുണ്ടാകും. അത് മനസ്സിലാക്കിക്കൊണ്ട് ഏത് വിധത്തിലുള്ള ഒരു നീക്കം, ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിനുള്ളത്? നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഏത് അന്വേഷണ ഏജൻസിയും അന്വേഷണത്തിന് വരട്ടെ എന്ന നിലപാടായിരുന്നു സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. എന്നാൽ പിന്നീട് ഇതേ സംസ്ഥാന സർക്കാർ തന്നെ നിലപാട് മാറ്റുന്ന സമീപനവും ഉണ്ടായി. അവിടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലാക്കുന്നത് നിരവധി വിഷയങ്ങളിൽ സി ബി ഐ ഉൾപ്പെടെയുള്ള അന്വേഷണം ആവശ്യപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി ഐ എം എന്നുള്ളതാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ശാരദാ ചിട്ടി തട്ടിപ്പ് പോലെ പശ്ചിമബംഗാളിൽ അടക്കം നടന്നിട്ടുള്ള തട്ടിപ്പ് കേസുകളിൽ ഉൾപ്പെടെ സി ബി ഐ അന്വേഷണം വേണം, കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി ഐ എം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിൽ അധികാരത്തിൽ സി പി എം വരുമ്പോൾ അവിടെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിന് തയ്യാറാകുമ്പോൾ അത് രാഷ്ട്രീയ പകപോക്കലാണ് എന്ന തരത്തിൽ തന്നെയാണ് കേന്ദ്ര നേതൃത്വം മറുപടി നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഉൾപ്പെടെ പൊതു വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സി ബി ഐ അന്വേഷണം പാടില്ല, മറിച്ച് സംസ്ഥാന സർക്കാരുകളുടെ അനുമതിയോടുകൂടിയായിരിക്കണം സി ബി ഐ അന്വേഷണം എന്ന കേരളത്തിൻ്റെ ആവശ്യം കഴിഞ്ഞ ദിവസം നടന്ന പോളിറ്റ് ബ്യൂറോ യോഗം അംഗീകരിച്ചത്. പക്ഷേ ഇത്തരത്തിലൊക്കെ ഒരു പൊതു നിലപാട് സി പി ഐ എം സ്വീകരിക്കുമ്പോഴും പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം, അതും മുഖ്യമന്ത്രി, ഏറ്റവും കരുത്തനായൊരു മുഖ്യമന്ത്രി, അധികാര തുടർച്ച പ്രതീക്ഷിക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലായിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു പൊതു വിലയിരുത്തൽ. അതിൽ നിന്ന് വളരെ പെട്ടെന്ന് സാഹചര്യം മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും സ്വർണ്ണക്കള്ളക്കടത്ത് പോലെയുള്ള വിഷയങ്ങളിൽ ഇടപെട്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള ജാഗ്രത കുറവുണ്ടായി എന്നത് പാർട്ടിക്ക് വളരെ കൃത്യമായി ബോധ്യമുള്ളതാണ്. ഒരുപക്ഷെ അത്തരം പ്രതികരണങ്ങൾ പുറത്തുണ്ടായില്ല എങ്കിൽ പോലും സി സിയിൽ ഇക്കാര്യങ്ങൾ, ഈ ജാഗ്രത കുറവ് വളരെ കൃത്യമായി തന്നെ ഉയർന്നു വരും. ഇതോടൊപ്പം തന്നെ നിയമസഭ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിലൊക്കെ